നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഒരു പിഞ്ചുകുട്ടിയെ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടി എല്ല് ചതയ്ക്കുക. പിന്നീട് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുവെങ്കിലും ഈ വ്യക്തിയെ, മുഹമ്മദ് ഷിഷാദ് എന്ന വ്യക്തിയെ, വീട്ടിലേക്ക് പറഞ്ഞു വിടുക. പിറ്റേ ദിവസം മുതൽ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഈ ദൃശ്യങ്ങൾ, കുട്ടിയെ ഇയാൾ ചവിട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് മാത്രം വധശ്രമത്തിനടക്കം കേസെടുത്ത വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായിട്ടും മാധ്യമങ്ങളൊക്കെ തന്നെ, ദൃശ്യ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം, ഇന്നലെ വൈകിട്ട് ഏഷ്യൻ ന്യൂസിൻ്റെ ന്യൂസ് അവറിൽ ഈ കുട്ടിയുടെ പിതാവ്, അതായത് ഈ ചവിട്ടേറ്റ് വീണ ഈ പിഞ്ചുബാലൻ്റെ പിതാവ് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. അയാൾ പറയുന്നു, ഹിന്ദിയിൽ പറയുന്നു, കേരള ജനത വളരെ സ്നേഹമുള്ളവരാണ്, പിന്തുണയ്ക്കുന്നവരാണ്, കേരളത്തിലെ ജനങ്ങൾ നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് കാലത്ത് ഞങ്ങൾ കേരളത്തിലേക്ക് പലതും വിൽക്കാനായി എത്തുമ്പോൾ പലതും വാങ്ങുകയും അതുപോലെ തന്നെ സഹകരിക്കുകയും ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ അനുകമ്പയോടെ പെരുമാറുകയും ചെയ്യുന്നവരാണ് കേരള ജനത എന്നാണ് ആ പിതാവ് പറഞ്ഞത്. സ്വന്തം മകൻ, ഒരു കാബാലികൻ്റെ, ഒരു നരാധമൻ്റെ ചവിട്ടേറ്റ് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോഴും ആ പിതാവ് പറഞ്ഞത് ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല, ഒരു വ്യക്തിയെയും അയാൾ കുറ്റപ്പെടുത്തിയില്ല, ഒരു സമൂഹത്തെയും അയാൾ കുറ്റപ്പെടുത്തിയില്ല. അയാൾ പറഞ്ഞത് കേരള ജനത സ്നേഹമുള്ളവരാണ്, ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾക്കറിയാം. ഇയാളുടെ അച്ഛൻ്റെ കാലം മുതലേ പലപ്പോഴും കേരളത്തിൽ വന്ന് കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലാവരും നല്ല സ്നേഹത്തോടെ എന്താണ് അനുകമ്പയോടെയും ഒക്കെ പെരുമാറുന്നവരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരാറുണ്ട്, ഞങ്ങൾക്ക് പണം തരാറുണ്ട്, ഞങ്ങൾക്ക് എന്താണ് പലപ്പോഴും വീടുകളിൽ ചെന്നാൽ പോലും വെള്ളമൊക്കെ തരാറുണ്ട് സ്ത്രീകൾ അവിടുത്തെ എന്നൊക്കെയാണ് ആ പിതാവ് പറഞ്ഞത്. ഇത്രയും പറയുന്ന നല്ല മനസ്സിന് ഉടമയായ ഒരു പിതാവിൻ്റെ മകനെയാണ് ഈ നരാധമൻ, ഈ മുഹമ്മദ് ഷിഷാദ് എന്ന് പറയുന്ന ഈ നരാധമൻ ചവിട്ടി കൊല്ലാൻ ശ്രമിച്ചത്, പരിക്കേൽപ്പിച്ചത് എന്ന് കേൾക്കുമ്പോഴാണ് അത് അത്യധികം നമുക്ക് വേദന തോന്നുന്നത്. നമ്മൾ ഓരോരുത്തരും വേദനിക്കുകയാണ്. നമുക്കെല്ലാം മക്കളുണ്ട്. നമ്മൾ അവരുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സ്ഥാനത്ത് അവരെ നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കും, നമുക്ക് എത്രമാത്രം വേദനിക്കും, നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും. ആ അച്ഛൻ കണ്ണീരോടെ കേരള ജനത സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു തുള്ളി കണ്ണീർ ആരുടെ കണ്ണിൽ നിന്നായാലും ഉതിർന്ന് വീണുപോകും.